ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിന് പോകും വഴി ആന്ധ്ര വിജയവാഡ സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സാണ്. പത്തനംതിട്ട റാന്നി പൊന്നമ്പാറയിൽ വെച്ച് ആക്സൽ ഒടിഞ്ഞ് യാത്ര തടസ്സപ്പെട്ടത്. രാവിലെ 7:30 ബസ് ബ്രേക്ക് ഡൗൺ ആയത്. കുട്ടികൾ ഉൾപ്പെടെ 55 തീർത്ഥാടകരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസ് അറ്റകുറ്റപ്പണി ചെയ്ത് യാത്ര തുടരുക അസാധ്യമായിരുന്നു. ബസ് ഡ്രൈവറും നിസ്സഹായനായി. സമീപത്ത് ഒരു ചെറിയ കട ഉണ്ടായിരുന്നതിനാൽ ബ്രെഡും വെള്ളവും വാങ്ങി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വിശപ്പും ദാഹവും അടക്കി. ഈ റൂട്ടിൽ പമ്പയിലേക്ക് KSRTC സർവീസ് ഇല്ല. ഇതിനിടെ റാന്നി പെരുന്നാട് പോലീസ് സ്ഥലത്തെത്തി. JCB എത്തിച്ച് ബസ് റോഡിൻ്റെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടു. നാട്ടുകാർ എരുമേലി KSRTC ഡിപ്പോയിൽ വിളിച്ച് ഒരു ബസ് അയക്കാമോ എന്നന്വേഷിച്ചു. 55 തീർത്ഥാടകരുണ്ടെന്നും എരുമേലി പമ്പ ടിക്കറ്റ് ചാർജ് നൽകാൻ തീർത്ഥാടകർ തയ്യാറാണെന്നും നാട്ടുകാർ KSRTC അധികൃതരെ അറിയിച്ചു. എന്നാൽ മുൻകൂറായി 5000 രൂപ അടച്ചാൽ മാത്രമേ എരുമേലിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെയുള്ള പൊന്നമ്പാറയിലേക്ക് ബസ് അയക്കൂ എന്നും പണം ഗൂഗിൾ പേ വഴി അടച്ചാൽ ഉടൻ ബസ് പുറപ്പെടുമെന്നും KSRTC അധികൃതർ ഫോണിൽ അറിയിച്ചു. ഹലോ, ആ സാറേ, ഞങ്ങൾ മുമ്പേ വണ്ടി കേടായിരുന്നു വിളിച്ചതാണേ. അപ്പൊ എങ്ങനെ ഈ വണ്ടിയുടെ കാര്യം? എങ്ങനെ ഹലോ ഹലോ, പൈസ ഗൂഗിൾ പേ അടക്കാതെ വണ്ടി വിടത്തില്ലേ? അയ്യായിരം രൂപ? ആ ശരിയാ. ആരുടെ പേരില ആരുടെ പേരിലോട്ടാ വിടണ്ടേ? ഞങ്ങൾ ഇവിടെ നീ ഇവിടെ നിൽക്കുന്ന ആളാ വിളിക്കുന്ന. ഈ വണ്ടി സൈഡിൽ കിടക്കുന്ന ആളെ ആന്ധ്രാക്കാരുടെ വണ്ടിയായത്. അപ്പൊ അവർക്ക് ഭാഷ അറിയില്ലാത്ത ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലവാസികളാ വിളിക്കുന്നത്. അതെ, ആരുടെ നമ്പറിലോട്ടാ വിളിക്കുന്നത്? ഞങ്ങൾ ഈ പൊന്നമ്പാറ ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്നായി വിളിക്കുന്നു. ആ നമ്പർ എത്രയാ ഒന്ന് പറഞ്ഞേ. 5 4 9 4 9 4 7 0 7 0 9 3 9 3 7 6 3 7 6 3. പൈസ അടുത്ത എപ്പോ വരും? പൈസ ഇപ്പൊ വിട്ടു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ. രണ്ടാമത് വിളിച്ചപ്പോ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഒരു ഗൂഗിൾ പേയുടെ നമ്പർ ഇപ്പൊ തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ആ ഇങ്ങോട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ വണ്ടി വിടാനാണ് ഇപ്പൊ പറയുന്നത്. അതെങ്ങനെ ഗൂഗിൾ പേ ഇല്ലാത്ത ആളാണെങ്കിലും ഇതുപോലെ പിന്നെ എങ്ങനെ പിന്നെ വിടുന്നത്? പിന്നെ ഇവരുടെ കൈവശം എന്ന് പറഞ്ഞ ഇപ്പം ഗൂഗിൾ പേ ഉണ്ടെങ്കിലല്ല ഇങ്ങോട്ട് ഇങ്ങനെ പൈസ വിടാൻ പറ്റുള്ളൂ. ഗൂഗിൾ പേ ഇല്ലാത്തവരെന്ത് ചെയ്യും? അവിടെ അല്ലേ വിഷയം വന്നേക്കുന്നത്? അത് തന്നെയല്ലേ, ഇവർക്ക് വിശ്വാസമില്ല. ഇവർ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരല്ല. ഇവർ 5000 രൂപ എങ്ങനെയാണ് ഇവർ ഈ ഗൂഗിൾ ഈ നമ്പറിലോട്ട് ഇവർ ഇട്ട് കൊടുക്കുന്നത്? ഇവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിൽക്കുന്നത്. KSRTC എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിപ്പോയിൽ അവർ വിളിച്ച് ഇവർ പറഞ്ഞു ഒന്നിൽ അവർ വന്ന് പോകുക, അല്ലെങ്കിൽ അവർ വണ്ടി വിടുക. വണ്ടി വന്ന് ഈ 50 പേരെ കൊണ്ട് വിടുക. അവർ എരുമേലും മുതൽ പമ്പ വരെയുള്ള പൈസ അവർ വാങ്ങിക്കില്ല. ഇവർ കൊടുക്കാൻ തയ്യാറുവാ, ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറാ. ആ വണ്ടി ഒരു കാലി വണ്ടി വന്ന് ഇവരെ കയറ്റി കൊണ്ടുപോയാൽ മതി. പക്ഷെ അവരതും ചെയ്യുന്നില്ല. അവർക്ക് മുമ്പേ പൈസ കൊടുക്കാതെ അത് ഗൂഗിൾ പേ ചെയ്യാതെ അവർ വണ്ടി വിടുകയല്ലെന്നാണ് അവർ പറയുന്നത്. ഇതിനിടെ തീർത്ഥാടകരും അക്ഷമരായി. सुबह 6 बजे का आ गया भैया, इधर गाड़ी खराब हो गया. ये तो खाना पाना नहीं है, पीने का पानी नहीं है. वो तो गाड़ी आता बोल रहा हूँ कि एक बजे का आएगा, वो 1 बजे आएगा, आए नहीं है. इधर क्या कर रहे हैं? पैसे पूरा ले लिया. मेरे तो शादी है इधर, बेकार है. अभी छोटा छोटा बहुत बहुत लड़की है, लड़का. पुलिस आ गया तो गाड़ी लेकर आया, गाड़ी पीछे करके साइड में रखे, पुलिस घूम गया. वो 1 घंटे में गाड़ी बेच देगा बोल रहा. ഒടുവിൽ റാന്നി പെരുന്നാട് പോലീസ് ഇടപെട്ട് നിലയ്ക്കലിൽ നിന്നും KSRTCയുടെ സിറ്റി സർവീസ് ബസ് സംഭവസ്ഥലത്തെത്തിച്ചു. പെരുന്നാട് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയാണ് KSRTC ബസ് എത്തിയത്. ബസ് ബ്രേക്ക് ഡൗൺ ആയി 4 മണിക്കൂറിന് ശേഷമാണ് പകരം ബസ് സംഭവസ്ഥലത്തെത്തിയത്. തീർത്ഥാടകരെ സിറ്റി സർവീസ് ബസ്സിൽ കയറ്റി യാത്ര അയച്ചതോടെ നാട്ടുകാർക്കും ആശ്വാസമായി. അജി കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.